സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽസെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. സംവിധായകൻ വിനയനാണ് പരാതി നൽകിയത്. പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തിയ ആളാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കോമ്പറ്റീഷൻ കമ്മീഷൻ ശിക്ഷിച്ചയാളെ സിനിമ നയരൂപീകരണ സമിതിയിൽ തുടരാൻ അനുവദിക്കുന്നത് ശരിയല്ലെന്ന് സർക്കാരിനെ അറിയിച്ചതായി വിനയൻ പറഞ്ഞു. കുറ്റ ആരോപിതനല്ല, കുറ്റവാളിയാണ് ഇവരൊക്കെ, ഈ ഫൈൻ അടച്ചവരൊക്കെ. അങ്ങനെയുള്ള ഒരാളെ നയരൂപീകരണ സമിതിയുടെ തലപ്പത്ത് അല്ലെ എന്റെ മെമ്പറായിട്ട് വന്നാൽ എന്നെ പോലെ സ്വതന്ത്രമായിട്ട് ഇപ്പോ നിൽക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് എന്ത് നീതി കിട്ടും? ഇപ്പോ ഇത് തൊഴിൽ നിഷേധത്തിന് സുപ്രീം കോടതി ശിക്ഷിച്ച ഒരു വ്യക്തിയല്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് കാണും. തിരക്കിൽ അദ്ദേഹം ഇത് എല്ലാ ഇത്തരം ഓർഡറുകളും വിധിപ്പറപ്പൊന്നും വായിക്കണമെന്നില്ലല്ലോ. ഇതിപ്പം ബോധ്യപ്പെടുത്തിയ നിലയ്ക്ക് ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഉത്തരവ്, ഈ വിനയൻ, തിലകൻ തുടങ്ങിയവർക്കെതിരായ നടപടി, അതൊക്കെ ആ സമയത്തുണ്ടായ ഈ സിനിമാ മേഖലയിലെ തർക്കങ്ങൾ, അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണോ ഇപ്പോൾ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണനെതിരെ? വിനയൻ അയച്ച കത്തിലെ പ്രധാനപ്പെട്ട ഒരു പരാമർശം തന്നെ ഈ ധാർമ്മികതയ്ക്കെതിരാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി കൂടിയായ ഉണ്ണികൃഷ്ണൻ സിനിമാ നയരൂപീകരണ സമിതിയിൽ തുടരുന്നത് എന്നുള്ളതാണ്. കാരണം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിച്ച ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ. അത് സുപ്രീം കോടതി പോലും ശരിവെച്ചതാണ്. അത്തരത്തിൽ കുറ്റം ചെയ്ത ആളുകളെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിലനിർത്തുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുൾപ്പെടെ തടസ്സമുണ്ടാകും. ഇത്തരക്കാരെ കൂടി ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് വിനയൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഈ പരാതി പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് വിനയനുള്ളത്. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണനെതിരെ ഉൾപ്പെടെ ഉണ്ടായ നടപടികൾ അത് ഗൗരവകരമാണ്. ഒരാളുടെ തൊഴിൽ നിഷേധിക്കാനും അതിന് കൂട്ടമായി ശ്രമിക്കാനും ഉൾപ്പെടെ ഇവർ നടത്തിയ ശ്രമങ്ങളാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ അധാർമികമെന്ന് കണ്ട് പിഴ ഈടാക്കിയിരുന്നത്. അത്തരക്കാരെ ഇത്തരം സമിതികളിൽ ഇരുത്തുന്നത് സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന് യോജിച്ചതല്ല എന്നൊരു പരാമർശം കൂടി വിനയൻ മുഖ്യമന്ത്രിക്ക് ഇന്ന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.